നമസ്കാരം എല്ലാവർക്കും ഈസി ഇലക്ട്രോണിക്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പ്യുവർലി എക്സാം ഓറിയൻറ്റഡ് വീഡിയോ ആണ്, അല്ലെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. KTUവിൻ്റെ S6 ECE ഒരു സബ്ജക്റ്റാണ് എംബഡ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഇതൊരു വളരെ തിയറി സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിനകത്ത് വരുന്ന ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ഒരു 90% എക്സാം പാസ്സാവാൻ പറ്റുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്തൊക്കെയാണ് ഷുവർ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ തവണയും പറയുന്ന പോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ അതിനടുത്ത് വരുന്ന ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഉടൻ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്നതിന് മുമ്പ് ആദ്യം ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്ക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനകത്ത് ഒരുപാട് ഫോറിൻ ഓതേഴ്സ് ടെക്സ്റ്റ് ബുക്ക്സ് ഉണ്ട്. പക്ഷേ നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്ന രണ്ട് ടെക്സ്റ്റ് ബുക്ക്സ് ആണ്. ഒന്ന് രാജ്കമലിൻ്റെ എംബഡ് സിസ്റ്റം ആർക്കിടെക്ചർ പ്രോഗ്രാമിംഗ് ആൻഡ് ഡിസൈൻ. അതുപോലെ തന്നെ അടുത്ത ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ KV ഷിബുവിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു എംബഡ് സിസ്റ്റം. ആദ്യത്തെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 യൂസ്ഫുൾ ആയിട്ടൊരു ടെക്സ്റ്റ് ബുക്ക് ആണ്. ഞാനിത് സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് മാത്രം മതി നിങ്ങൾക്ക് ഫുള്ളായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 99% നിങ്ങളുടെ ടോപ്പിക്ക് അല്ലെങ്കിൽ സിലബസ് ഫുൾ കവർ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് രാജ്കമലിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. ഇനി അതല്ല, കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത ടെക്സ്റ്റ് ബുക്കും കൂടെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. നിങ്ങൾ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാജ്കമലിൻ്റെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ബൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ്. ഇനി ഉള്ളൂ ഒരുപാട് ഫോർ നോതേഴ്സ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. നിങ്ങൾ ആദ്യം തൊട്ടേ പഠിച്ച് വരുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ വളരെ ഡീപ്പായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഫോർ നോതർ ടെക്സ്റ്റ് ബുക്കും നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തത് മൊഡ്യൂൾ ഓർഗനൈസേഷനാണ്. മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് എംബഡ് സിസ്റ്റത്തിൻ്റെ ജനറൽ കൺസെപ്റ്റ്സ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ജനറൽ ആസ്പെക്ട്സ് ഓഫ് എംബഡ് സിസ്റ്റം, അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സേഴ്സ്, പിന്നെ ഇതിനെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, അതിൻ്റെ ഡിസൈൻ ലൈഫ് സൈക്കിളും അതുപോലെ ചാലഞ്ചസും. അപ്പോൾ ഒരു ജനറൽ അവയർനെസ് തരുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ആണ്. സീരിയൽ ആൻഡ് പാരലൽ കമ്മ്യൂണിക്കേഷൻ, അതായത് എംബഡഡ് സിസ്റ്റം ഡിവൈസസിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡുകളെക്കുറിച്ചാണ് മൊഡ്യൂൾ 2 ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. മൊഡ്യൂൾ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീപ്പാണ്. മെമ്മറിയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. മെമ്മറി ഓർഗനൈസേഷനും മെമ്മറി യൂസേജും അതിനെക്കുറിച്ചൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മൊഡ്യൂളിൽ അവർ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെയും അതിൻ്റെ എക്സാമ്പിൾസിനെയും അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് ആ കാര്യങ്ങളെക്കുറിച്ചും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് പ്രോഗ്രാമിങ്ങിലെ കുറിച്ചുള്ള ഒരു അവെയർനെസ് ആണ്, അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. പ്രോഗ്രാമിംഗ് ഓഫ് എംബഡ് സിസ്റ്റം, അതിനകത്ത് C++, ജാവ, അതുപോലെ ലാംഗ്വേജസിനെ കുറിച്ചുള്ള ജനറൽ ഫീച്ചേഴ്സ് ഒക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. ആ കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് എക്സാമ്പിൾസ് ഓഫ് എംബഡ് സിസ്റ്റംസും ലാസ്റ്റ് ലെവൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 0 മാർക്ക് ടോപ്പിക് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് എങ്കിലും അതിനകത്തുള്ള ക്വസ്റ്റ്യൻസും ചില എക്സാംസിനൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങ് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. മൊഡ്യൂൾ 5 ഉം 6 എന്ന് പറയുന്നത് റിയൽ ടൈം കൺസെപ്റ്റ്സിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. അതിൻ്റെ എക്സാമ്പിൾസും ഇൻട്രൊഡക്ഷൻ ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതാണ് മൊഡ്യൂൾ 5 ഉം 6 ഉം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ചെയ്യാവുന്നത് നമുക്ക് എന്തൊക്കെയാണ് ഷുവർ ക്വസ്റ്റ്യൻ എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു 15 questions ആണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കമ്പോണൻസ് ആണ്. ഇത് മൊഡ്യൂൾ 1 വരുന്നൊരു ടോപ്പിക്കാണ്. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കമ്പോണൻസ് എന്ന് പറയുന്നത് എംബഡ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഹാർഡ്വെയറായിട്ടുള്ള അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള കമ്പോണൻസ് ഏതൊക്കെയാണെന്നാണ് ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു പോകാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങളെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ ഇതൊന്ന് വായിച്ചിട്ട് പോയാലും പ്രശ്നമില്ല. പക്ഷേ എന്തായാലും നമ്മൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ 2 എന്ന് പറയുന്നത് ഡിസൈൻ ചാലഞ്ചസ് ആൻഡ് ഡിസൈൻ ലൈഫ് സൈക്കിൾ മോഡൽസ്. മിക്കപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ, ഇത് രണ്ട് ടോപ്പിക്സ് ആണ്, ഡിസൈൻ ചാലഞ്ചസും അതുപോലെ തന്നെ ലൈഫ് സൈക്കിൾ മോഡൽസും. ഇത് മിക്കപ്പോഴും ക്ലബ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ളത്. ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എന്തെങ്കിലും 2 ലൈഫ് സൈക്കിൾ മോഡൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും 3 ലൈഫ് സൈക്കിൾ മോഡൽസ് ഡിസ്ക്രൈബ് ചെയ്യാൻ ചോദിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചാലഞ്ചസ് മാത്രം ചോദിച്ചിട്ടും കണ്ടിട്ടുണ്ട്.
പക്ഷേ ഒരു 80% ഇത് ക്ലബ് ചെയ്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. കുറച്ച് കൂടുതൽ മാർക്കിന്, അതായത് ഇപ്പം 8ഓ 10ഓ മാർക്കിനൊക്കെ എനിക്ക് ആയിരിക്കും ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇതിനകത്ത് ചലഞ്ചസ് എന്ന് പറയുന്നത് വളരെ എന്താണ് സിമ്പിളാണ് പഠിക്കാനായിട്ട്. ലൈഫ് സൈക്കിൾ മോഡൽസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡയഗ്രാംസ് ഒക്കെ ഉള്ള ഒരു ടോപ്പിക്കാണ്. അതും നമുക്ക് ഒന്ന് രണ്ട് തവണ വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ, അല്ലാതെ വലിയ പാടുള്ള ഒരു സംഭവമല്ല ഇത്. അപ്പം ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡിസൈൻ ചലഞ്ചസ് ആൻഡ് ലൈഫ് സൈക്കിൾ മോഡൽസ്. ഇത് മൊഡ്യൂൾ 1-ൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ക്വസ്റ്റ്യൻ 3 എന്ന് പറയുന്നത് I²C, CAN ആൻഡ് USB. ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ആണ്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ആണ് I²C, CAN ആൻഡ് USB. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുമ്പോൾ ഒരു ഫോർമാറ്റിൽ അങ്ങ് പഠിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ എല്ലാം ഡേറ്റ ഫോർമാറ്റും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡേറ്റ സെൻഡ് ചെയ്യുന്ന ഒരു പാറ്റേൺ, അതിന് എല്ലാത്തിനെക്കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ I²C കുറിച്ചും ക്യാനിനെക്കുറിച്ചും USB-യെക്കുറിച്ചും എല്ലാത്തിനും ഒരേപോലെ തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്ത് പഠിക്കാവുന്ന ടോപ്പിക്കാണിത്. ഇത് മൊഡ്യൂൾ 2-ൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. I²C, CAN-ഉം അതുപോലെ തന്നെ USB എന്ന് പറയുന്നത് എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ 3 എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ 4 എന്ന് പറഞ്ഞാൽ PCI-ഉം ആൻഡ് PCI-X. ഇതെന്ന് പറഞ്ഞാൽ പാരലൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ്സിൽ വരുന്നതാണ്. ഇതും മൊഡ്യൂൾ 2-ൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പാരലൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ കേസിൽ ചോദിക്കുന്നത് ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇതും ഒരുപാട് ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിക്കാനില്ല. പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് കീ പോയിൻറ്സ് എന്നുള്ള ഉള്ളത് മാത്രം പഠിക്കുക, ഒരുപാടങ്ങ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നില്ല. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 4 എന്ന് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. 90% എംബഡഡ് സിസ്റ്റത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടുവരുന്നൊരു ടോപ്പിക്കാണ് ഡയറക്റ്റ് മെമ്മറി ആക്സസ്, DMA എന്ന് പറയുന്നത്. DMA എന്ന് പറയുന്നത് CPU-ൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ നമുക്ക് എങ്ങനെ മെമ്മറി ട്രാൻസ്ഫർ നടത്താം എന്നുള്ളതിൻ്റെ ഒരു ഒരു കാര്യമാണ് നമ്മൾ DMA പറയുന്നത്. അപ്പോൾ DMA എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കണ്ടിട്ടുണ്ട്, കാരണം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും നിങ്ങൾ ഈ ടോപ്പിക്ക് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇത് മൊഡ്യൂൾ 3-ൽ വരുന്നതാണ്. മൊഡ്യൂൾ 3-ലാണ് മെമ്മറി മാനേജ്മെൻ്റ് എല്ലാം പറയുന്നത്. അപ്പോൾ മൊഡ്യൂൾ 3-ൽ വരുന്ന ഒരു ടോപ്പിക്കാണ് അത്, DMA എന്ന് പറയുന്നത്. അതാണ് ക്വസ്റ്റ്യൻ 5. ക്വസ്റ്റ്യൻ നമ്പർ 6 എന്ന് പറയുന്നത് ഇൻറ്ററപ്റ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻറ്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം റിലവൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. എംബഡഡ് സിസ്റ്റത്തിന് അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഈ ഇൻറ്ററപ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മാക്സിമം 20 മാർക്സിനാണ്. അത് 5ഉം 6ഉം മൊഡ്യൂളിൽ 20 മാർക്സിനാണ് വരുന്നത്. അതിന് മുന്നേ ഉള്ള മൊഡ്യൂൾസിന് 15 മാർക്സിനാണ് വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 5 ഓ 6 മാർക്സിനോ അങ്ങനെ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ എസ്സേ ക്വസ്റ്റ്യൻ ടൈപ്പിൽ ചോദിക്കും. സാധാരണ കേസിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. എനിവേ, ഈ ക്വസ്റ്റ്യൻസ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഇൻറ്ററപ്റ്റ്. ഇൻറ്ററപ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 6 എന്ന് പറയുന്നത്, ഇൻറ്ററപ്റ്റ് സർവീസ് റുട്ടീൻ ആൻഡ് ഇതിൻ്റെ എക്സാമ്പിൾ. ക്വസ്റ്റ്യൻ 7 എന്ന് പറയുന്നത് ഷെയർഡ് ഡേറ്റ പ്രോബ്ലം ആണ്. അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഡേറ്റ ഷെയർ ചെയ്യുന്നത് കൊണ്ട് വരുന്ന പ്രോബ്ലംസിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം, എങ്ങനെയാണ് ഷെയർ ഡേറ്റ പ്രോബ്ലം ഒക്കർ ചെയ്യുന്നത് എന്നതാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മൊഡ്യൂൾ 3-ൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഷെയർ ഡേറ്റ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മെമ്മറി ലൊക്കേഷൻ, കോമൺ ആയിട്ടൊരു മെമ്മറി ലൊക്കേഷനിലേക്ക് രണ്ട് ടാസ്കുകൾ ഒരേ സമയം റീഡ് ചെയ്യുമോ അല്ലെങ്കിൽ അതിലേക്ക് റൈറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അതിൽ നിന്ന് റീഡ് ചെയ്യുമോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഷെയർ ഡേറ്റ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷെയർ ഡേറ്റ പ്രോബ്ലം എന്താണെന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു പുതിയ കൺസെപ്റ്റും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഷെയർ ഡേറ്റ പ്രോബ്ലം എന്ന് പറയുന്നത്. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 7. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് C++ ആൻഡ് ജാവ. അപ്പോൾ നമ്മൾ C++ ജാവയും നേരത്തെ തന്നെ ഇലക്ട്രോണിക് സ്റ്റുഡൻസ് ഇതിന് മുന്നേ ഉള്ള സെമസ്റ്റേഴ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എങ്കിൽ കൂടി ഇതിൽ എംബഡഡ് സിസ്റ്റത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. വളരെ സിമ്പിളാണ് C++ ജാവയുടെയും ഫീച്ചേഴ്സ് പഠിക്കാനായിട്ട്. നമുക്കൊരു എന്താണ് സിമ്പിൾ ഫോമാറ്റ് വെച്ചിട്ടൊക്കെ പഠിച്ചു പോയാൽ മതി. അപ്പോൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. കൂടുതൽ പ്രോഗ്രാമിങ്ങോ അതിൻ്റെ ഡീറ്റെയിൽസോ ഒന്നും സാധാരണ ചോദിച്ച് കാണാറില്ല. കാരണം നമ്മുടെ ഈ ഒരു സിലബസ് വെച്ചിട്ട് പ്രോഗ്രാമിങ്ങിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഹയർ ലെവൽ ഓഫ് പ്രോഗ്രാമിങ്ങിലൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളും മാത്രമേ ചോദിച്ച് കണ്ടിട്ടുള്ളൂ.
വളരെ സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ. വന്നു കഴിഞ്ഞാൽ എന്തായാലും അറ്റംപ്റ്റ് ചെയ്യണം, കാരണം ഇത് പഠിച്ചിട്ട് വേണം നമ്മൾ എന്തായാലും എക്സാമിന് വേണ്ടിയിട്ട് പോകാനായിട്ട്. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 8. അത് മൊഡ്യൂൾ 4 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9, സെമാഫോർ പൈപ്സ് ആൻഡ് മെയിൽ ബോക്സസ്. ഇത് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്ന ഒരു കൺസെപ്റ്റ് ആണ്, വളരെ വളരെ ന്യൂ ആയിട്ടൊരു കൺസെപ്റ്റ് ആണ്. മിക്കപ്പോഴും ആളുകൾ, അതായത് സ്റ്റുഡൻസ്, ഈ ഒരു എംബഡഡ് സിസ്റ്റം അല്ലെങ്കിൽ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിൽ മാത്രം പഠിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്കിന് വളരെയധികം ഫ്രഷ്നെസ് ഉണ്ട്. അപ്പോൾ ഈ ഫ്രഷ്നെസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കാനുള്ള ചാൻസസും വളരെയധികം കൂടുതലാണ്. ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സെമാഫോർ പൈപ്സ് ആൻഡ് മെയിൽ ബോക്സസ്. ഇതെല്ലാം ഇൻറ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സിൻക്രണൈസേഷൻ മെത്തേഡ്സ് ആണ്. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കൺസെപ്റ്റ് അറിയാവുന്ന ആളുകൾക്ക് ഇത് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാവുന്ന കാര്യമാണ്. ഇതിൻ്റെ ഒരു ജനറൽ എന്താണെന്നുള്ള കാര്യം പഠിച്ചാൽ മാത്രം മതി, കാണാതെ പഠിച്ചിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അതിൽ കുറേ ഡയഗ്രാംസ് ഒക്കെ ഉണ്ട്, ആ ഡയഗ്രാംസ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നൊരു കാര്യമുള്ളൂ. സെമാഫോർസ് പൈപ്സ് ആൻഡ് മെയിൽ ബോക്സ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ് പഠിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇത് പഠിച്ചിട്ട് വേണം എക്സാമിന് വേണ്ടിയിട്ട് പോകാൻ. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സെമാഫോർ എന്ന് പറയും, കാരണം സെമാഫോർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 9. ഇത് മൊഡ്യൂൾ 5 and 6 വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10 എന്ന് പറയുന്നത് ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ്, മൈക്രോ COS 2. ഇത് മൈക്രോ കൺട്രോളേഴ്സിൽ യൂസ് ചെയ്ത് വരുന്ന ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഇതിനെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സിലബസിൽ, അതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ജനറൽ കുറേ കാര്യങ്ങൾ പറയുന്നു, അതിനോടൊപ്പം തന്നെ ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഈ ഒരു പർട്ടിക്കുലർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവർ സ്പെസിഫൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് എന്തായാലും പഠിച്ചിട്ട് പോകണം. സോ അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 10. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 11 എന്ന് പറയുന്നത് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വളരെയധികം ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, കേർണൽ, പ്രോസസ് ആൻഡ് ടാസ്ക്. ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ജനറൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് തവണയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു തവണ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ നിൽക്കുന്ന കാര്യമാണ്, ആ മനസ്സിലെ ഓർമ്മയിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ നമ്പർ 11 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, കേർണൽ, പ്രോസസ് ആൻഡ് ടാസ്ക്. ഇതും മൊഡ്യൂൾ 5 and 6 വരുന്ന കൺസെപ്റ്റാണ്. അടുത്തതെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. 12 എന്ന് പറയുന്നത് ടെസ്റ്റിങ്ങിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ടെസ്റ്റിങ് ഡീബഗിങ് അതുപോലത്തെ കാര്യങ്ങളെല്ലാം വരുന്നത് മൊഡ്യൂൾ 4. അപ്പോൾ ടെസ്റ്റിംഗ് തന്നെ പല ടൈപ്പിലെ ടെസ്റ്റിംഗ് ഉണ്ട്. എംബഡഡ് സിസ്റ്റത്തിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ടെസ്റ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വേരിയസ് ടൈപ്സിനെ കുറിച്ച് എക്സാംസിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, അത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ നിൽക്കാൻ പറ്റുന്ന, നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 12 എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13 എന്ന് പറയുന്നത് ഡിവൈസ് ഡ്രൈവേഴ്സാണ്. ഡിവൈസ് ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ഡിവൈസിനെ, ഒരു ഹാർഡ്വെയർ ഡിവൈസിനെ നമ്മുടെ സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റം അല്ലെങ്കിൽ ആ ഹാർഡ്വെയർ ഡിവൈസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമ്മളതിൻ്റെ ഡിവൈസ് ഡ്രൈവറിനെ ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ ആ ഡിവൈസ്, ആ ഹാർഡ്വെയർ ഡിവൈസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം അതാണ് ഡിവൈസ് ഡ്രൈവറിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് മെമ്മറി ഡ്രൈവേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ IO ഡ്രൈവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ജനറലായിട്ട് ഡിവൈസ് ഡ്രൈവേഴ്സിനെ കുറിച്ച് നമ്മൾക്ക് എംബഡ് സിസ്റ്റം പ്രോഗ്രാമേഴ്സിന് അല്ലെങ്കിൽ എംബഡ് സിസ്റ്റം പഠിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡിവൈസ് ഡ്രൈവേഴ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് എംബഡ് സിസ്റ്റം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്. അപ്പം അതാണ് 13th ക്വസ്റ്റ്യൻ. ഇത് മൊഡ്യൂൾ 4 വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തതെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്പർ 14, ARM 9. ഇത് മൊഡ്യൂൾ 1 ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് മൊഡ്യൂൾ 1 പലതരം പ്രോസസ്സേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ജനറൽ പർപ്പസ്, സ്പെഷ്യൽ പർപ്പസ്, മൈക്രോ കൺട്രോളർ, മൈക്രോ പ്രോസസ്സർ, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സേഴ്സ്, അങ്ങനെ പല പ്രോസസ്സേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽ അവർ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ARM 9 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 14. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 15 എന്ന് പറയുന്നത് എംബഡഡ് സിസ്റ്റം എന്താണെന്നുള്ളതാണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും സ്റ്റാർട്ടിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് എൻ എംബഡഡ് സിസ്റ്റം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതും നമ്മൾ എന്താണെന്നുള്ളതൊരു ഡെഫിനിഷൻ എന്നുള്ള ഫോമിൽ പഠിക്കണം. നമ്മളിപ്പോൾ ഒരു റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് എടുത്തോട്ടെ, ആ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിൽ പലതരം ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട് എംബഡഡ് സിസ്റ്റത്തിനെ കുറിച്ച്. കാരണം എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ന്യൂ കൺസെപ്റ്റാണ്.
അപ്പം ഈ എംബഡഡ് സിസ്റ്റത്തിൻ്റെ ഡെഫിനേഷൻ എന്താണെന്നും മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണാറുണ്ട്. അപ്പം അതും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാൻ. അപ്പം ഇതാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 15 questions. എനിക്ക് വളരെ റിലവൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളതും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്തപ്പോൾ കണ്ടിട്ടുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ 15 questions. ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ എംബഡഡ് സിസ്റ്റം മാർക്കറ്റിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ എംബഡഡ് സിസ്റ്റത്തിൻ്റെ ക്വസ്റ്റ്യൻസ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തംസ് അപ്പ് ചെയ്യുക. സോ ലൈക്ക് ദ വീഡിയോ, ഓൾസോ ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ആൻഡ് എന്തായാലും യൂസ്ഫുൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.